ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങ വെച്ചൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 700 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഇനി ഓരോന്നിൻ്റെ അളവ് എത്രയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലോട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമുക്ക് ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവനുസരിച്ച് ചേർക്കണം. എൻ്റെ കയ്യിലുള്ളത് ശകലം എരി കുറവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 3 ടീസ്പൂൺ ചേർത്തേക്കുന്നത്. ഇതിലോട്ട് പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളമൊഴിച്ച് നന്നായി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. എല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി ഇത് വറുത്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വേവിക്കണം. നമ്മൾ ഒഴിച്ചേക്കുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് ഇതിൽ കിടന്ന് മുരിഞ്ഞു വരും. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. ആ വെള്ളത്തിൽ വേണം ഇത് വെന്ത് വരാൻ. ഇനി നമുക്ക് 5 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചെമ്മീനിലുള്ള എല്ലാ വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വറ്റിച്ചെടുക്കാം. 10 മിനിറ്റ് വേവിച്ചെടുത്ത ചെമ്മീനാണിത്. ഇതൊന്ന് കണ്ടില്ലേ, വെളിച്ചെണ്ണയെല്ലാം ഇറങ്ങി വരുന്നത്? ഇതേപോലെ ആവണം. ഇതിലോട്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കൈക്ക് 2 പിടി തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ഈ ചെമ്മീനിൽ കിടന്ന് നന്നായി മുരിഞ്ഞു വരണം. മുളകും ഉപ്പും എല്ലാം ഈ തേങ്ങയിൽ പിടിക്കണം. 1-5 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഇതും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകുന്നതാണ്. ഈ തേങ്ങയിലോട്ട് ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങയിട്ട ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.